എല്ലാവർക്കും എച്ച് എസ് ഇംഗ്ലീഷ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാരെ ഞാൻ വന്നിട്ടില്ല, ശരിക്ക് കറൻറ്റ് അഫയേഴ്സ് എന്നുള്ള ഈ ഒരു പാർട്ടി ഇടുന്നുണ്ട്. ഇത് വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ക്ലാസ്സുകൾ നിങ്ങൾ കാണാറുള്ളതാണ്. നമുക്കറിയാം ഒരു ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒറ്റയടിക്ക് അല്ലേ പെട്ടെന്ന് തന്നെ നല്ല വ്യൂവേഴ്സ് നമ്മളിൽ വരാറുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സ് ഇതാ ഈ 755 എന്നുള്ള ആ ഒരു നമ്പറിലോട്ട് എത്തിയ പെട്ടെന്നാണ്, വളരെ പെട്ടെന്ന് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഞാൻ പറഞ്ഞപോലെ എൻ്റെ ഫോൺ എന്തൊരു പ്രശ്നം, ടൈപ്പ് ചെയ്യുമ്പോൾ എന്തൊരു പ്രശ്നം വരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ വീഡിയോ ഇടുമ്പോഴേക്കും ഏതോ ഒരു എന്തിനറിയില്ല ഒരു മെസ്സേജ് നിങ്ങൾ കാണാറുണ്ടായിരിക്കും. ഞാനതെപ്പോൾ തന്നെ റിമൂവ് ചെയ്യലുണ്ട്. പിന്നെ അത് എന്താണെന്ന് എനിക്കറിയില്ല. ഒരു പ്രാവശ്യം ഇതേപോലെ വന്ന സമയത്ത് ഇത് എന്താണെന്നറിയാണ്ട് ഞാനിതേപോലെ കണ്ടു എന്നുള്ളതിന് ഒന്ന് ലൈക്ക് ചെയ്തിരുന്നു. പിന്നെയാണ് നമുക്ക് വേറെ എന്തോ ആണോ എന്നുള്ളൊരു ഡൗട്ട് തോന്നി. അങ്ങനെ അതിൽ ആ ഒരു നീല കളർ കാണുന്നിടത്ത് ഞാൻ അതെങ്കിൽ അറിയാണ്ട് അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട് ഇതിലെങ്ങനെയാണ് ഇത് ഡിലീറ്റ് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ അത് ലിങ്ക് തൊട്ടു അതിന് ശേഷമാണോ എന്താ അറിയില്ല. ഇപ്പോൾ നമ്മളേത് വീഡിയോ നമ്മൾ ഫസ്റ്റ് വരുന്ന ഒരു കമൻറ്റ് പോലെ വരുന്നത് അതാണ്. അത് ഞാൻ ഒന്നും ചെയ്യാറില്ല എന്നുള്ളത്. അത് റിമൂവ് ചെയ്യലുണ്ട് ഇടയ്ക്ക്, ഇപ്പോൾ അതൊന്നും ചെയ്യണില്ല. അതുകൊണ്ടാണ് എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് യൂട്യൂബിൻ്റെ ഇങ്ങനെയുള്ള വീഡിയോസിനെ കുറിച്ച് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല, അതും ഒരു പ്രശ്നമാണ്. പിന്നെ ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ദിവസമായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക് കാണാൻ പറ്റായിട്ടാണോ അതോ നിങ്ങൾ കാണായിട്ടാണെങ്കിൽ ഓക്കെ നമുക്ക് കുഴപ്പമില്ല. ക്ലാസ്സുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഒരു കമൻ്റ് എങ്കിലും വരേണ്ട, ഒരു കമൻറ്റ് വരുന്നില്ല. അത് മാത്രമല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു മാറ്റവും വരാണ്ട് നിൽക്കുകയാണ്. അത് എൻ്റെ വീഡിയോ കിട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഈ ഒരു വീഡിയോ കണ്ടാലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള പ്രശ്നം അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു 2-3 പേരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്തോളൂ. പക്ഷേ എന്താ വെച്ചാൽ ഇത് വേറെ പ്രശ്നമൊന്നും അല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കമൻറ്റും ചെയ്യുക, ഇതിൻ്റെ ഒരു റിക്വസ്റ്റാണ്. അത് കാരണം ഒരു 2-3 ദിവസമായി ഇങ്ങനത്തെ ഒരു പ്രശ്നം തുടങ്ങിയിട്ട് എന്താണെന്നുള്ള മനസ്സിലാവണില്ല. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല, ഡീറ്റെയിൽസ് അറിയില്ല. അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് അവാർഡ്സാണ് കേട്ടോ, നമുക്ക് ആവശ്യം വരുന്ന അവാർഡ്സാണ്. നമ്മുടെ കേരളത്തിൽ കൊടുക്കുന്ന കുറച്ച് അവാർഡുകൾ, ലിറ്റററി ഫീൽഡിൽ കൊടുക്കുന്ന അവാർഡുകളാണ്. ഫസ്റ്റ് പറയുന്നത് വയലാർ അവാർഡാണ്. കാരണം നമുക്ക് കറൻറ്റ് അഫയേഴ്സൊക്കെ നമുക്കറിയാവുന്നതാണ്, ഒരുപാട് നമ്മുടെ സബ്ജക്റ്റ് നോളജ് ഒരുവിധം എല്ലാവരും എടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ കറൻറ്റ് അഫയേഴ്സ് എല്ലാവരും വിട്ടുകളയാറാണ് അല്ലെ, മിക്ക കുട്ടികളും വിട്ടുകളയും. അപ്പം നിങ്ങൾ വിട്ടുകളയരുത്. വയലാർ അവാർഡ് നമുക്ക് നോക്കാം. വയലാർ അവാർഡ് അതായത് 2021-20 ഒരു 2 വർഷത്തെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം 2021 വയലാർ അവാർഡ് കിട്ടുന്ന ബെന്യാമിനാണ് അദ്ദേഹത്തിൻ്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന് പറയുന്ന വർക്കിനാണ് കിട്ടുന്നത്. ഓക്കെ, 2021 ബെന്യാമിന് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന് പറയുന്ന ഒരു വർക്കിനാണ് കിട്ടുന്നത്. ഒരു പക്ഷേ ബെന്യാമിനെയൊക്കെ ചോദിക്കാം, കാരണം ബെന്യാമിൻ്റെ ആടുജീവിതത്തിലുള്ള ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അദ്ദേഹം പ്രവാസ ജീവിതമൊക്കെ ഉപേക്ഷിച്ചിട്ട് നാട്ടിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആർട്ടിക്കിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനോടൊക്കെ, കാരണം അങ്ങനൊരു എന്തെങ്കിലുമൊക്കെ വാർത്ത വരുമ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടാവുമല്ലോ ചോദിക്കാം. പക്ഷേ അതല്ല, ഇവിടെ ബെന്യാമിനാണ് ആ ഒരു കൃതിയുടെ ആൾ എന്നുള്ള രീതിയിലും ചോദിക്കും അല്ലേ. ഇപ്പോൾ ബെന്യാമിൻ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ 2021 വയലാർ അവാർഡ് ലഭിച്ചതാണ്. ഇനി 2020 വയലാർ അവാർഡ് കിട്ടുന്നത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ഏഴാച്ചേരി രാമചന്ദ്രൻ ഒരു വെർജീനിയൻ വേൽക്കാലം എന്ന് പറയുന്ന വർക്കിനാണ് കിട്ടുന്നത്. ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കോഡ് കിട്ടണുണ്ട് കേട്ടോ. പക്ഷേ എന്തെന്ന് വെച്ചാൽ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരാണ്. നമ്മളങ്ങനെ കോഡുകൾ ഇടുമ്പം അത് ചിലപ്പോൾ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ഹാംഫുൾ ആവൂ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ കോഡുകൾ പറയാത്തതിനൊന്നും. ഓക്കെ, ഓർത്ത് വയ്ക്കുക. 2020 ഏഴാച്ചേരി രാമചന്ദ്രനാണ് വയലാർ അവാർഡ് കിട്ടുന്നത്. വർക്ക് ഏതാണ്? ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന് പറയുന്ന വർക്കാണ്. ഒരു വെർജീനിയൻ വെയിൽക്കാലമാണ് കേട്ടോ. അപ്പം വയലാർ അവാർഡാണ്. വയലാർ അവാർഡ് നമ്മൾ 2021 ബെന്യാമിനാണ്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ 2020 നമ്മുടെ
ഏഴാച്ചേരി രാമചന്ദ്രന് ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന് പറയുന്ന വർക്കിനാണ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ഒരു പ്രധാനപ്പെട്ട അവാർഡാണ് ഓടക്കുഴൽ അവാർഡ് അല്ലേ. ഓടക്കുഴൽ അവാർഡ് നിങ്ങൾക്കറിയാം, ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണെന്നറിയാം. ഓക്കെ, ഓടക്കുഴൽ അവാർഡാണ്. ഓടക്കുഴൽ അവാർഡ് 2021 സറ ജോസഫിനാണ് കിട്ടുന്നത്. സറ ജോസഫിന്, ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ പഠിക്കുന്നൊക്കെ ഇത് ഇങ്ങനെയൊക്കെയാണ് അല്ലേ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കുട്ടികൾക്ക് ഒരു LSS എക്സാം കഴിഞ്ഞ് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. ആ LSS എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 2021 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക് എന്നായിരുന്നു ചോദ്യം. ആൻസർ ഇതാണ്, സറ ജോസഫ് ബുധിനി. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകേണ്ട സമയം അതിക്രമിച്ചു. കാരണം കുട്ടികളൊക്കെ നമ്മൾ പഠിക്കുന്ന അതേ രീതിയിൽ അവരുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, നമ്മൾ PSC പഠിക്കുന്ന പല കാര്യങ്ങളാണ് അവരുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വരുന്നത് അല്ലേ. അപ്പം 2021 സറ ജോസഫിന് ബുധിനി എന്ന് പറയുന്നത്, ബുധിനി എന്ന ഒരു നോവലാണ് കേട്ടോ, അത് ബുധിനി എന്ന നോവലിനാണ് 2021 ഓടക്കുഴൽ അവാർഡ് കിട്ടുന്നത്. ഓക്കെ, 2019 ഓടക്കുഴൽ അവാർഡ് ആർക്കാണ്, എൻ പ്രഭാകരനാണ്. എൻ പ്രഭാകരൻ മായ മനുഷ്യർ എന്ന് പറയുന്ന വർക്കുന്നത്, അത് 2021 പറയുന്നില്ല. ഓക്കെ, 2019 പിന്നെ കൊടുത്തിട്ടുള്ളത്, അത് എൻ പ്രഭാകരൻ മായ മനുഷ്യർ എന്ന് പറയുന്ന വർക്കിനാണ് ഓടക്കുഴൽ അവാർഡ് കിട്ടുന്നത്. ഓടക്കുഴൽ അവാർഡ് ബുധിനി, സറ ജോസഫ് ബുധിനി ഓടക്കുഴൽ അവാർഡ് 2021 കിട്ടുന്നു. ഓക്കെ, ബുധിനി എന്നത് ഒരു നോവലാണ്. 2019 കിട്ടുന്നത് എൻ പ്രഭാകരനാണ് മായ മനുഷ്യർ എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ചെറുകാട് പുരസ്കാരമാണ്. ചെറുകാട് പുരസ്കാരമാണ്, ചെറുകാട് പുരസ്കാരം 2020 MP പരമേശ്വരൻ. ഓക്കെ, ചെറുകാട് പുരസ്കാരം 2020 MP പരമേശ്വരനാണ് കിട്ടുന്നത്. MP പരമേശ്വരനാണ് കിട്ടുന്നത്. ഓക്കെ, MP പരമേശ്വരനാണ് ചെറുകാട് പുരസ്കാരം കിട്ടുന്നത്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ ഏത് വർക്കിനാണ്, കാലഹരണമില്ലാത്ത സ്വപ്നങ്ങൾ എന്നുള്ള വർക്കിനാണ് കിട്ടുന്നത്. 2020 MP പരമേശ്വരന് ചെറുകാട് അവാർഡ് ലഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാലഹരണമില്ലാത്ത സ്വപ്നങ്ങൾ എന്ന കൃതിക്കാണ് ചെറുകാട് അവാർഡ് 2020 MP പരമേശ്വരന് കിട്ടുന്നത്. 2020 MP പരമേശ്വരന് കാലഹരണമില്ലാത്ത സ്വപ്നങ്ങൾ എന്ന കൃതിക്ക് ചെറുകാട് അവാർഡ് ലഭിക്കുന്നു. ഇനി 2019 കിട്ടുന്നത് ആർക്കാണ്, MK മനോഹരനാണ്. MK മനോഹരന് 2019 MK മനോഹരൻ, രണ്ടും M ആദ്യം തുടങ്ങുന്നത് അല്ലേ. 2020 MP പരമേശ്വരനാണ് ചെറുകാട് അവാർഡ് കാലഹരണമില്ലാത്ത സ്വപ്നങ്ങൾ. ആൻഡ് 2019 MK മനോഹരനാണ് കിട്ടുന്നത്. അത് എന്താ, അലക്കല്ലുകളുടെ പ്രണയം എന്ന് പറയുന്ന ഒരു കൃതിക്കാണ് കിട്ടുന്നത്. അലക്കല്ലുകളുടെ പ്രണയം എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിൻ്റെ 2019 MK മനോഹരന് ചെറുകാട് അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ, അടുത്തത് തകഴി പുരസ്കാരമാണ്. തകഴി പുരസ്കാരം 2020 കേട്ടോ, 2020 പെരുമ്പടവും ശ്രീധരനാണ്. തകഴി പുരസ്കാരം 2020 പെരുമ്പടവും ശ്രീധരനാണ് കിട്ടുന്നത്. ഓക്കെ, തകഴി പുരസ്കാരം പെരുമ്പടവൻ ശ്രീധരൻ 2019 ശ്രീകുമാരൻ തമ്പി. ഓക്കെ, പെരുമ്പടവം അതേപോലെ ശ്രീകുമാരൻ, പെരുമ്പടവം തമ്പി, പെരുമ്പടവം തമ്പി ഓർത്തുവയ്ക്കുക. 2020 തകഴി പുരസ്കാരം, 2020 തകഴി പുരസ്കാരം പെരുമ്പടവം ശ്രീധരൻ, 2019 ശ്രീകുമാരൻ തമ്പി. ഓക്കെ, തകഴി പുരസ്കാരം കിട്ടുന്നത് 2020 പെരുമ്പടവം ശ്രീധരനും 2019 ശ്രീകുമാരൻ തമ്പിക്കുമാണെന്ന് പ്രത്യേകം ഓർത്തുവയ്ക്കുക. ഓക്കെ, പിന്നെ ഇത് പഠിക്കാനുള്ള ഒന്നില്ലെങ്കിൽ നമ്മൾ കോഡിട്ട് പഠിക്കണം, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരാഴ്ച അല്ലേ, കുറച്ച് വർക്കുകൾ നമ്മൾ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഒരാഴ്ച എന്ത് ചെയ്യുക, സെയിം കാര്യങ്ങൾ തന്നെ പഠിക്കുകയല്ല, അങ്ങനെ ബൈഹാർട്ട് ചെയ്യല്ല, സെയിം കാര്യങ്ങൾ ഇങ്ങനെ വായിക്കുക. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇടം കിട്ടുമ്പോഴൊക്കെ നമ്മളൊന്ന് ഒരു 5 മിനിറ്റ് മതിയല്ലോ, 5-10 മിനിറ്റ് പോലെ, അത് ഇടം കിട്ടുമ്പോൾ ഒന്നിതൊന്ന് വായിച്ച് നോക്കുക. അങ്ങനെ വായിച്ച് നോക്കിയാൽ നമുക്കറിയാം, ഒരു കാര്യം റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ അല്ലെ, നമ്മൾ പഠിക്കാൻ വേണ്ടി മെനക്കെടൊന്നും വേണ്ട, അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം കാണുമ്പോൾ ആൻസർ അറിയാണ്ട് നമ്മുടെ മനസ്സിൽ വരും അല്ലേ. അങ്ങനെ സംഭവിക്കാറില്ലേ, ഇപ്പം എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഇപ്പം നമുക്ക് അത്രമാത്രം വെള്ളം പോലെ നമ്മൾ പഠിച്ച് വെച്ചിട്ടൊന്നല്ല, നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കുമ്പോൾ ഒരു ആൻസർ നമ്മുടെ മനസ്സിലേക്ക് വരും.
അത് കറക്റ്റ് ആൻസർ ആയിരിക്കും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാനിരുന്നാൽ നമ്മുടെ ആൻസർ പോയി കിട്ടും. ഓക്കെ, കാരണം ഏത് പറയുന്നത്, എനിക്ക് അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പല പ്രാവശ്യം ഓക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ആൻസർ കയറി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാലത്ത് അത് വായിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ് എന്ന് ചിന്തിക്കുക. ഓക്കെ, ഇനി ഹരിവരാസനം പുരസ്കാരം. ഹരിവരാസനം പുരസ്കാരം 2022 കിട്ടുന്നത് ആലപ്പി രംഗനാഥാണ്. അദ്ദേഹം 2022 ആലപ്പി രംഗനാഥിനാണ്, അദ്ദേഹം ഈ അടുത്ത് മരിച്ചു എന്ന് തോന്നുന്നു കേട്ടോ. 2022 ആലപ്പി രംഗനാഥിനാണ് ഹരിവരാസനം പുരസ്കാരം കിട്ടുന്നത്. 2021 ഇപ്പോൾ ഈ 2002 അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഏതാണ്ട് ഒരു മാർച്ച് വരെയുള്ളതൊക്കെ ചോദിക്കും, 2022 മാർച്ച് വരെയുള്ളതൊക്കെ ചോദിക്കും. എന്താണെങ്കിലും പഠിച്ച് വെച്ചോളൂ. ഓക്കെ, ഹരിവരാസനം പുരസ്കാരം 2022 ആലപ്പി രംഗനാഥിനാണ് കിട്ടുന്നത്. 2021 വീരമണി രാജു, 2021 കിട്ടുന്നത് വീരമണി രാജു, 2020 ഇളയരാജ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാറ്റിലും അല്ലെ ഒരു രാജു അല്ലെങ്കിൽ രംഗ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഹരിവരാസനം അല്ലെ ഹരിവരാസനം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു പഴയൊരു ടച്ചിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം മൂന്ന് ഒരു പഴയ പേരുകൾ പോലെ അല്ലേ. 2022 ആലപ്പി രംഗനാഥാണ്, 2021 വീരമണി രാജുവിനാണ്, 2020 ഇളയരാജയ്ക്കാണ് ഏത് കിട്ടുന്നത്, ഹരിവരാസനം പുരസ്കാരം കിട്ടുന്നത്. അത് ഓർത്ത് വെക്കുക കേട്ടോ. ഹരിവരാസനം പുരസ്കാരം 2022 നമ്മൾ പറഞ്ഞു ഒരേ ഒരെണ്ണം ഉള്ളൂ, അത് ഈ ഹരിവരാസനം പുരസ്കാരമാണ്. അത് ചിന്തിക്കുക. ഓക്കെ, 2022 ആലപ്പി രംഗനാഥിന്, 2021 വീരമണി രാജുവിന്, 2020 ഇളയരാജ, ഇവർക്കാണ് ഏത് കിട്ടുന്നത്, ഹരിവരാസനം പുരസ്കാരം കിട്ടുന്നത്. ഓർത്ത് വയ്ക്കുക. അടുത്തൊരു പുരസ്കാരമാണ് ജെ സി ഡാനിയൽ പുരസ്കാരം. ഓക്കെ, ജെ സി ഡാനിയൽ പുരസ്കാരമാണ് അടുത്തത്. അത് 2020 പറയുന്നത്. 2020 പി ജയചന്ദ്രനാണ് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, 2020 പി ജയചന്ദ്രനാണ് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിക്കുന്നത്. ഓർത്ത് വയ്ക്കുക. ഈ അവാർഡൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. കാരണം നമ്മൾ ഓർത്ത് വയ്ക്കുക തന്നെ വേണം. കാരണം നമുക്ക് അറിയാൻ പറ്റില്ല എവിടെ നിന്നാണ് ചോദിക്കുക എന്ന് അറിയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ജെ സി ഡാനിയൽ പുരസ്കാരം 2020 പി ജയചന്ദ്രനാണ്. 2019 ഹരിഹരനാണ് അല്ലേ. 2019 ഹരിഹരനാണ്. 2018 ഷീല. അപ്പോൾ ജെ സി ഡാനിയൽ പുരസ്കാരം 2020 പി ജയചന്ദ്രൻ, 2019 ഹരിഹരൻ, 2018 ഷീല. ഇവർക്കാണ് ജെ സി ഡാനിയൽ പുരസ്കാരം. നമ്മൾ ഹരിവരാസനം പുരസ്കാരം ജെ സി ഡാനിയൽ പുരസ്കാരം അല്ലേ. ഹരിവരാസനം പുരസ്കാരം നമുക്കറിയാം ആർക്കാണ്, 2022 ആലപ്പി രംഗനാഥ്, 2021 വീരമണി രാജു, 2020 ഇളയരാജ. ഓക്കെ, ജെ സി ഡാനിയൽ പുരസ്കാരം 2020 പി ജയചന്ദ്രൻ, 2019 ഹരിഹരൻ, 2018 ഷീല. ഇവർക്കാണ് ഏത് കിട്ടുന്നത്, ജെ സി ഡാനിയൽ പുരസ്കാരം കിട്ടുന്നത്. ഇതും ഓർത്ത് വയ്ക്കുക. ഇതിൽ പറയുന്ന എല്ലാ അവാർഡ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഇതങ്ങനെ സിലബസിൽ ഇന്ന അവാർഡ്സ് എന്നല്ല കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം ഇതെല്ലാം എപ്പോഴെങ്കിലും അല്ല ഒരു ചോദ്യമെങ്കിലും ഇതിൽ നിന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഭാഗമാണ് എന്ന് ഓർത്തിരിക്കുക. അത് ഏത് എക്സാം ആയിക്കോട്ടെ, ഏത് എക്സാമിനാണെങ്കിലും ചോദിക്കും. അപ്പം അതുകൊണ്ട് ഇത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്തത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം അല്ലെ നമ്മുടെ മലയാള ഭാഷയിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് എന്ന് ഓർത്തിരിക്കുക. എഴുത്തച്ഛൻ പുരസ്കാരം എന്താണ്, എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് കിട്ടുന്നത്, 2021 കിട്ടുന്നു പി വത്സലയ്ക്ക്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്, പി വത്സലയാണ് കേട്ടോ. പി വത്സലയാണ്, 2021 പി വത്സലയ്ക്കാണ് എഴുത്തച്ഛൻ അവാർഡ് കിട്ടുന്നത്. 2020 എഴുത്തച്ഛൻ അവാർഡ് കിട്ടുന്നത് സക്കറിയയ്ക്കാണ്. 2020 എഴുത്തച്ഛൻ അവാർഡ് ആർക്കാണ്, സക്കറിയയ്ക്കാണ്. 2020 എഴുത്തച്ഛൻ അവാർഡ് ലഭിക്കുന്നത്. 2019 കിട്ടുന്നത് ആനന്ദിനാണ്. ഓക്കെ, എഴുത്തച്ഛൻ പുരസ്കാരം 2021 പി വത്സലയ്ക്ക്, 2020 സക്കറിയയ്ക്ക്, 2019 ആർക്കാണ്, ആനന്ദിനാണ് കിട്ടുന്നത്. ഓക്കെ, ഇത്രയും അവാർഡുകൾ നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് എഴുതി വെച്ചിട്ട്, കാരണം നമ്മൾ വേറെ ഡീറ്റെയിൽസ് ഒന്നും പറയണില്ല, ആ ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. എന്താണെങ്കിലും ഒന്ന് ഇടം കിട്ടുന്ന സമയത്തൊക്കെ ഒന്ന് ജസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എഴുതിയിട്ട് ജസ്റ്റ് ഒട്ടിച്ച് വെച്ചാലും മതി. ഒന്ന് പോകുന്ന സമയത്ത് ഒരു 5-10 മിനിറ്റ് അതിൻ്റെ മുൻപിൽ നിന്നിട്ട് ഇത് വായിച്ച് കഴിഞ്ഞാൽ ഡെയിലി, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ ആഴ്ച കുറച്ച് കുറച്ച് കറണ്ട് അഫയേഴ്സ് വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 3 ദിവസമൊക്കെ സെയിം സാധനം റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയാണെങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അത് കയറി വരും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ലിറ്റററി അവാർഡുകൾ, അതേപോലെ നമ്മുടെ നൊബേൽ പ്രൈസുകൾ, പിന്നെ നമ്മുടെ
എന്താ പറയുക, ഗ്രാൻഡ് സ്ലാം ഇതുണ്ടല്ലോ US ഓപ്പൺ, അത് അങ്ങനെയുള്ള സംഭവങ്ങൾ, അതൊക്കെ എന്താണെങ്കിലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഓസ്കാർ അവാർഡ്സ്, ഇതൊക്കെ എപ്പോഴും ചോദിച്ച് കാണുന്നതാണ്. അതെങ്കിലും നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് പ്രധാനം. കാരണം ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്നുള്ളത്. പക്ഷേ നമുക്കറിയാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുവിധം നമുക്ക് ഇതൊക്കെ പഠിച്ച് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ തോന്നുന്നു ആ കറണ്ട് അഫയേഴ്സൊക്കെ ഞാൻ എന്തൊക്കെയോ നോക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്ത നമുക്ക് തോന്നും. പിന്നെയൊക്കെ ഭാഗ്യം പോലെയാണ് അല്ലേ, എല്ലാതൊന്നും നമുക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരുപക്ഷെ നമ്മളിങ്ങനെ ഒന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇത് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ നിന്നൊക്കെ വരാണ്ടിരിക്കില്ല എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, അപ്പം ഇത്ര ചോദ്യങ്ങളാണ് ഇപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ആരും ഒന്നും വിചാരിക്കരുത്. കാരണം ആരെങ്കിലും ഒരു രണ്ടോ മൂന്നോ പേരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ലീവ് ചെയ്താലും കുഴപ്പമില്ല, ഇത് ഇതിൻ്റെ പ്രശ്നമല്ല എന്ന് മാത്രം അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഒരു അതായത് വ്യൂവേഴ്സും കുറവാണ്, അതാണ് എനിക്ക് ഒരു ഡൗട്ട് വരുന്നത്. കാരണം മറ്റേന്ന് നമ്മളൊരു വീഡിയോ ഇടുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ, അതായത് 100 വ്യൂസൊക്കെ പെട്ടെന്ന് തന്നെ ആവാറുണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം, രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഇതാണ് അവസ്ഥ. നമ്മളിപ്പോൾ നോക്കുമ്പോഴും ഇതേ കൗണ്ടാണ് കാണുന്നത്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി യൂട്യൂബിൽ വല്ല എന്തെങ്കിലും പ്രോബ്ലം ആയിട്ടാണോ എന്താ നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണത്, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ കമൻസ് ഒന്ന് ഇടുക. കാരണം കമൻസ് ഒന്നും വേറെ ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പോൾ കമൻസൊക്കെ വരുമ്പോഴാണ് നമുക്ക് അറിയുള്ളൂ ഇതിൻ്റെ പ്രശ്നമൊന്നുമല്ല എന്ന്. അറിയണമെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സാധാരണ പോലെ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം ഇത് കാണുന്നുണ്ടല്ലോ, ആളുകൾ കാണുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പം ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇന്ന് കുറച്ചൊരു ലെങ്തി ആയിപ്പോയി വീഡിയോ, ടൈം കുറച്ച് കൂടുതലായിപ്പോയി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉൾപ്പെടുത്താമായിരുന്നു അല്ലേ, പക്ഷെ അത് ശ്രദ്ധിച്ചില്ല. ഓക്കെ, പിന്നെ ഇതിൽ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്, അതെന്താണെന്നുള്ളത് മനസ്സിലാവില്ല. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ്, എന്താണെന്നുള്ള അറിയില്ല. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഷെയർ ചെയ്യണം എന്നൊക്കെ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അത്രയും ആറ്റി കുറുക്കിയ പോലെയാണ് കാര്യങ്ങൾ തരുന്നത്. അപ്പോൾ അത് ആർക്കെങ്കിലും ഉപകാരമാവുകയാണെങ്കിൽ ഉപകാരമാവട്ടെ, അത്രമാത്രം. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി എൻ്റെ ഇപ്പോൾ ഇടുന്ന ക്ലാസ്സുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് വ്യൂവേഴ്സ് കുറവെങ്കിൽ ഓക്കെ, നമുക്ക് മെച്ചപ്പെടുത്താൻ നോക്കാം. പക്ഷെ ഇതെന്താണ് കാരണമെന്നറിയാത്ത കാരണമാണ് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് പറയുന്നത്. എല്ലാവരും അത് കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് വരാം.